കലാഭവൻ മണിയുടെ ദുരൂഹ മരണത്തിൽ ഒരു വർഷം പിന്നിട്ടിട്ടും കേസ് സിബിഐ ഏറ്റെടുത്തിട്ടില്ല. സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച വിജ്ഞാപനം ഇറക്കിയിട്ട് 9 മാസം പൂർത്തിയാകുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, കഴിഞ്ഞ വർഷം മാർച്ച് 6 അബോധാവസ്ഥയിൽ ഔട്ട്ഡോഴ്സിൽ കണ്ടെത്തിയ കലാഭവൻ മണി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. രക്തത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ ശരീരത്തിൽ മെഥനോളിന്റെയും ക്ലോർ പൈറഫ്യൂസ് എന്ന രാസവസ്തുവിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചത് മണിയുടെ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. ആത്മഹത്യ, കൊലപാതകം, സ്വാഭാവിക മരണം എന്നീ സാധ്യതകളിൽ ഊന്നിയാണ് പോലീസ് അന്വേഷണം നടത്തിയത്. എന്നാൽ 3 മാസത്തെ അന്വേഷണത്തിന് ശേഷവും നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതിനെ തുടർന്ന് ജൂൺ 10 കേസന്വേഷണം സിബിഐക്ക് വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു. എന്നാൽ 9 മാസത്തിന് ശേഷവും സിബിഐ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. മണിയുടെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം സിബിഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരൻ രാമകൃഷ്ണൻ മാർച്ച് 4 മുതൽ നിരാഹാര സമരം നടത്തി വന്നത്. 3 ദിവസമാണ് നിരാഹാരമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നിരാഹാര സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായാണ് രാമകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. ഫോറൻസിക് പരിശോധന സംബന്ധിച്ച് കുടുംബത്തിന് പരാതിയുണ്ടെന്നും ഇക്കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മണിയുടെ ഓർമ്മ ദിനമായ ഇന്ന് മണിയുടെ വീടായ മണികൂടാരത്തിലെ സ്മൃതി കുടീരത്തിൽ ഭാര്യ നിമ്മിയും ശ്രീലക്ഷ്മിയും അടക്കം ഇപ്പോൾ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ആരാധകരാണ് മണിയുടെ വീട്ടിലെത്തി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചാലക്കുടി നഗരസഭയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ടൗണിൽ മണി അനുസ്മരണം നടക്കുന്നുണ്ട്. അമ്മയുടെ താരസകന്യായ അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തും. മണിയുടെ നാടൻ പാട്ട് കലാപരിപാടികളും ഈ പരിപാടിക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്.